Esselamu aleyküm ve rahmetullah. Elhamdülillahi rabbil alemin. Vessalatu vesselamu ala eşrefil mursalin ve ala alihi ve sahbihi ecmain. പ്രിയമുള്ളവരെ, ഫ്രാൻസിലെ ഒരു ആശുപത്രിയിലേക്ക് ഗർഭിണിയായ അറബി വനിത കടന്നു വന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ ആ വനിതയെ കൂടെ ഭർത്താവും കൂടിയുണ്ട്. അർദ്ധരാത്രിയായതുകൊണ്ട് ആശുപത്രിയിൽ പുരുഷ ഡോക്ടർ മാത്രമേയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ലേബർ റൂമിൽ ഡോക്ടർ ആ വനിതയെ ശുശ്രൂഷിക്കാൻ വേണ്ടി പോയപ്പോൾ ആ വനിത പറഞ്ഞു, ഒരു വനിതാ ഡോക്ടറിനെ, ഒരു സ്ത്രീ ഡോക്ടറിനെ ആവശ്യപ്പെടുകയും ഭർത്താവിനോട് ഇതിനെക്കുറിച്ച് സംസാരിക്കും. ഭർത്താവ് പറഞ്ഞു, ഇന്നേ വരേക്കും അവളുടെ ശരീരം ഒരു അന്യപുരുഷന്മാർ പോലും സ്പർശിച്ചിട്ടില്ല. എത്രയും പെട്ടെന്ന് ഒരു വനിതാ ഡോക്ടറിനെ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുകയും വനിതാ ഡോക്ടർ വരികയും സുഖകരമായി പ്രസവിക്കുകയും നല്ല റാഹത്തായ ഒരു കുഞ്ഞ് അവർക്ക് അള്ളാഹു നൽകുകയും ചെയ്തു. പ്രിയമുള്ളവരെ, അങ്ങനെ ഈ കുട്ടിയെ കാണാൻ വേണ്ടി വന്ന ഡോക്ടർ ആ സഹോദരിയോട് പറഞ്ഞു, കുട്ടിയുടെ മുടി കളയണം. കുഞ്ഞിൻ്റെ ഇപ്പോൾ കളയാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു 7 ദിവസം, ഒരാഴ്ചക്കുള്ളിൽ, ഒരാഴ്ച കഴിഞ്ഞിട്ടെങ്കിലും കുട്ടിയുടെ മുടി കളയണം എന്ന് ഡോക്ടർ നിർദ്ദേശിച്ചു. ആ സമയത്ത് ഈ സഹോദരി പറയുകയാണ്, 7-ൻ്റെ ദിവസം മുടി കളയുക എന്നുള്ളത് ഇസ്ലാമിൽ ഏറെ മഹത്വമേറിയ ഒരു കാര്യം കൂടിയാണ്, അത് മുസ്ലിമുകളായ നമുക്കെ ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞു. ഡോക്ടറെ അത്ഭുതപ്പെടുത്തി. എന്നിട്ട് അവർ പിരിഞ്ഞു പോകുമ്പോൾ ഡോക്ടർ പറഞ്ഞു, ശരീരത്തിന് നന്നായി ശ്രദ്ധിക്കണം, കാരണം ആർത്തവ പ്രസവ രക്തം മുറിയുന്നതിൻ്റെ മുമ്പ് ശാരീരികമായി ഒരിക്കലും ബന്ധപ്പെടരുത്, കാരണം അങ്ങനെ ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് കേസുകൾ ഈ ആശുപത്രിയിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രസവരക്തം മുറിയുന്നതിന് മുമ്പ് ശാരീരികമായി ഏർപ്പെടരുത് എന്ന് ആ സഹോദരിയോട് പറഞ്ഞപ്പോൾ ആ സഹോദരി പറഞ്ഞു, പരിശുദ്ധ ഇസ്ലാം അത് പരിപൂർണമായി നിഷിദ്ധമാക്കിയിരിക്കുന്നു. മുസ്ലിമീങ്ങൾ ഒരിക്കലും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാറില്ല, അത് ഇസ്ലാമിൽ നിഷിദ്ധവും കൂടിയാണ് എന്ന് പറഞ്ഞു. ഡോക്ടറിന് അത്ഭുതമായി. ഡോക്ടർ പറഞ്ഞു, നാം കോളേജുകളിൽ പോയി പഠിക്കുന്ന ഒരുപാട് അറിവുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ മതം തന്നെ പഠിപ്പിക്കുന്നുണ്ടല്ലോ എന്ന് അത്ഭുതപ്പെട്ട ആ ഡോക്ടർ അതിനെക്കുറിച്ച് കാര്യമായി ചിന്തിക്കുകയും പിന്നെ ആ ഡോക്ടറെ അത്ഭുതപ്പെടുത്തുകയും പിന്നെ ഇസ്ലാം മതത്തിലേക്ക് ആ ഡോക്ടർ കടന്നു വരികയും ചെയ്തു. പരിശുദ്ധ ഇസ്ലാമിൻ്റെ വിധിവിലക്കുകൾ എന്നുള്ളത്, അല്ലാഹു റബ്ബു സുബ്ഹാന ഉത്താരയുടെ വിധിവിലക്കുകൾ എന്നുള്ളത് നമ്മുടെ ദുനിയാവും അതുപോലെ ഉഖ്റവിയായ എല്ലാത്തിനും അതൊരു പരിഹാരമാണ്. പരിശുദ്ധ ഇസ്ലാമിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.